ഹായ്, സ്നേഹധീരത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കിടിലൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നത്. ഒരുപാട് ബിരിയാണികൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ അടിപൊളി ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്, സുലൈമാനി ബിരിയാണി. ആദ്യം വേണ്ടത് കട്ടി കുറഞ്ഞ ഒരു വൃത്തിയുള്ള കോട്ടൺ തുണിയാണ്. അതിലേക്ക് ഒരു ടീസ്പൂൺ പച്ചമല്ലിയും ഒരു ടീസ്പൂൺ വലിയ ജീരകവും അര ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ടീസ്പൂൺ കുരുമുളകും പിന്നെ ഒരു അഞ്ചാറ് ഏലക്കായും അഞ്ചാറ് കറാമ്പൂവും രണ്ട് മൂന്ന് കറുകപ്പട്ടയും പിന്നെ ജാതിപത്രി തക്കോലം ഇതെല്ലാം ഓരോന്നും ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു വലിയ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരു 10-15 വെളുത്തുള്ളിയും പിന്നെ ഒരു 2 സവാള ചെറുതായി അരിഞ്ഞതും പിന്നെ ഒരു 5-6 പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിന് മുകളിലൊരു ബേലീഫും കൂടെ ഇട്ട് കൊടുത്ത് ഇത് നന്നായി കീഴ്കെട്ടി മാറ്റി വെക്കാം. നന്നായിട്ട് തന്നെ കെട്ടിയെടുക്കണം. ഇത് ബീഫിൻ്റെ അകത്തിട്ട് തിളപ്പിക്കുമ്പോൾ കഴിഞ്ഞു പോരുത്. അതുകൊണ്ട് നല്ലോണം ടൈറ്റായിട്ട് കെട്ടിയെടുക്കണം. ഇനി കഴുകി വൃത്തിയാക്കിയ ബീഫ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു തേങ്ങയുടെ പാൽ മുഴുവനായും ഒഴിച്ചു കൊടുക്കണം. അധികം ലൂസല്ലാത്ത രീതിയിലാണ് തേങ്ങാപ്പാൽ എടുക്കേണ്ടത്. ഇത് പശുവിൻ പാലിലും ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു 5-6 വിസിലടിയുന്നത് വരെ വേവിച്ചെടുക്കണം. ബീഫ് മുഴുവനായും വേവേണ്ട ആവശ്യമില്ല, ഒരു 80% വെന്ത് കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ അത് ഒന്നുകൂടെ വേവിക്കും. ലാസ്റ്റ് ബീഫ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ചോറ് റെഡിയാക്കാം. ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിലേക്ക് ഏലക്ക കറുകപ്പട്ട കറാമ്പു ഇവയെല്ലാം ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി അരമുറി ചെറുനാരങ്ങ കൂടെ ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. ചോറ് വെന്ത് വരുമ്പോൾ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ബിരിയാണിക്ക് ചെയ്യുന്ന പോലെ വെള്ളം വറ്റിച്ചെടുത്തും ചോറ് റെഡിയാക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാൻ മറക്കണ്ട. ബസ്മതി റൈസാണ് ഇതിനു വേണ്ടി എടുത്തത്. അത് നേരത്തെ 1 മണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ്. വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. ഇനി അരി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 90% വേവുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി അതിൽ നിന്നും കിഴി നന്നായി പിഴിഞ്ഞെടുത്ത് ഒഴിവാക്കാം. കിഴി നന്നായി പിഴിഞ്ഞെടുത്ത് ബീഫ് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ബിരിയാണിക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം. അതിനു വേണ്ടി ഇതിലേക്കൊരു 2 സ്പൂൺ നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ കുറച്ച് ഉള്ളി നമുക്ക് വറുത്തെടുക്കണം. അത് ദമ്മിടുമ്പോൾ മുകളിലിടാൻ വേണ്ടിയാണ് ഉള്ളി വറുത്തെടുക്കുന്നത്. അതിൻ്റെ കൂടെ അണ്ടി മുന്തിരിയും കൂടെ വറുത്തെടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ചോറ് വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നേരത്തെ വറുത്തെടുത്ത അതേ പാത്രത്തിൽ തന്നെ നമുക്ക് മസാല റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു 4 ഉള്ളി ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്ത് അതിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളി കളറൊക്കെ മാറി നന്നായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു 4 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായി വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ ഗരം മസാലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ മസാല ഒന്നും ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി വെന്ത് വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് തൈരും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി വെന്ത് വരുമ്പോൾ 1 കപ്പ് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി മിക്സാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫിനകത്ത് വെള്ളം കൂടുതലാണെങ്കിൽ അതൊന്ന് നന്നായി വറ്റിച്ചെടുക്കണം. മുഴുവനായും വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഗ്രേവി കുഴപ്പമില്ല, ഒരുപാട് വറ്റിപ്പോയിരുന്നു, അത്യാവശ്യം വറ്റി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ മസാല അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പകുതി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി മസാലയുടെ മുകളിലായിട്ട് നേരത്തെ വേവിച്ച് വെച്ച ചോറ് പകുതി ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ വറുത്ത് വെച്ച ഉള്ളിയും കുറച്ച് മല്ലി ഇലയും കൂടെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ മാറ്റി വെച്ച മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മാറ്റി വെച്ച ബാക്കി ചോറും കൂടെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലും മല്ലിയില ഉള്ളി എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് നന്നായി വേവിച്ചെടുക്കണം. എന്നാലേ ചോറിനകത്തേക്ക് ബീഫിൻ്റെയും മസാലയുടെയൊക്കെ ടേസ്റ്റ് കയറി വരുള്ളൂ. തേങ്ങാപ്പാലുള്ളത് കൊണ്ട് അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കട്ടി കുറഞ്ഞ പാത്രമാണെങ്കിൽ അടിയിൽ വേറൊരു പാത്രമോ മൂടിയോ വെച്ച് കൊടുത്ത് അതിന് മുകളിൽ വെച്ച് വേവിച്ചെടുക്കണേ. അപ്പോൾ നമ്മുടെ സുലൈമാനി ബിരിയാണി അടിപൊളിയായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് വിളമ്പാം. ഒരുപാട് ബിരിയാണി നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു ഇഡ്ലൻ ബിരിയാണി തന്നെയാണ് സുലൈമാനി ബിരിയാണി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.